ഞാൻ മനസ്സായിട്ട് സമ്മതിച്ചതാണോ അച്ഛാ? സന്തോഷത്തോടെ ഞാൻ എന്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കൂ. നീ സന്തോഷിക്കേ സങ്കടപ്പെട് എന്തു വേണമെങ്കിൽ ചെയ്തോ, പക്ഷെ ഈ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. രണ്ടു ദിവസം കൂടി കഴിഞ്ഞു പോരെ. ആ ഡോക്ടറോട് പറഞ്ഞ സമ്മതിക്കില്ലേ? രണ്ടു ദിവസം കൂടി സാവകാശം ചോദിച്ചാ ചെങ്ങന്റെ ഒരു കാര്യം അനുവദിക്കില്ലേ? അവരൊക്കെ സമ്മതിച്ചേക്കും, പക്ഷെ ഒരു ദിവസം പോലും നീട്ടിവെക്കാൻ എന്റെ മക്കൾ അനുവദിക്കില്ല. എനിക്ക് നിന്നോടുള്ളതിനേക്കാൾ ഉത്തരവാദിത്വം എന്റെ മക്കളോടാ. അതുകൊണ്ട് തന്നെ നിനക്ക് ഇനി ഒരു സാവകാശം തരാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഒരേ ദിവസമെങ്കിലും എനിക്ക് എന്റെ മോള് കൊതി തീരുമെന്ന് കാണും. ഒരു മാസം ഇരുന്ന് കണ്ടു തീരാത്ത കൊതി ഒരു ദിവസം കൂടി കണ്ടാ തീരുവോ? ഒരു ദിവസം പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? നാളെ നിന്നെ കൊണ്ട് ചെങ്ങന്നൂർ ചെല്ലാന്ന് ഞാൻ വാക്കുകൊടുത്തു. എടി, നിനക്ക് ഈ കുഞ്ഞുള്ളത് നീ പ്രസവിച്ചോന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ ഡോക്ടറെ കണ്ട് കുഞ്ഞിനെ ഏൽപ്പിക്കണം. ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആരോ ഉണ്ടെന്ന് ഡോക്ടർ പലതവണ പറഞ്ഞല്ലേ, അവരിപ്പോഴും തയ്യാറായിരിക്കും. ഇനി ആ ഡോക്ടറെ കണ്ട് സംസാരിച്ചൊന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. അവർക്ക് വേറെ ഏതെങ്കിലും കുഞ്ഞിനെ കിട്ടില്ല, എന്റെ മോളെ തന്നെ വേണോ? നിന്നോട് ഇത്രയും ദിവസം ഞാൻ പറഞ്ഞോണ്ടിരുന്ന മലയാളത്തിൽ തന്നെയല്ലേ? തീരുമാനിച്ച കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. അത് ഇനി നീ പ്രതീക്ഷിക്കുകയും വേണ്ട. നീ ഇന്നലെ എന്നോട് പറഞ്ഞത് സമ്മതിച്ചു എന്നല്ലേ? ഞാൻ നിവൃത്തി ഇല്ലാതെ വന്നപ്പോ എടി, ഒരു രാത്രി ഇരുണ്ടു വെളുത്തപ്പോഴേക്ക് എന്താടി പുതിയ നിവൃത്തി ഉണ്ടായത്? കൈതക്കൽ സുധാകരൻ പിള്ളയുടെ മകൻ രാജീവ് നിന്നെ കയ്യേറ്റാൻ തീരുമാനിച്ചോ? അതോ കുറുമ്പനക്കൽ ശിവശങ്കർ നിന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചോ? എന്റെ വീട്ടിൽ ഇനി താമസിക്കാൻ പറ്റില്ല എന്ന് ഞാൻ നിന്നോട് അറുത്തു മുറിച്ച് പറഞ്ഞതാ. എന്റെ കാലശേഷം എന്റെ മക്കൾക്ക് അവകാശപ്പെട്ട വീടാത്. അതിൽ അന്വരിച്ച് വന്ന് കുടികിടപ്പ് കിടക്കുന്നത് അവർ സമ്മതിക്കോ? അല്ലെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകൾക്കൊക്കെ ഒരു വിലയില്ലേ? എവിടെ കിടന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഇത്രയും കാലം താമസിപ്പിച്ചതിന്റെ പേരിൽ ആവശ്യത്തിലധികം മാനഹാനിയും ധനനഷ്ടം അനുഭവിച്ചോനെ ഞാൻ? എന്നിട്ടും എന്റെ വാക്കിന് നീ ഒരു പുല്ലു വില കൽപ്പിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല അച്ഛാ. എന്റെ സ്വന്തം അച്ഛനേക്കാൾ സ്നേഹവും ബഹുമാനവും എനിക്ക് തോന്നിയത് ഈ അച്ഛനോട്. എന്നിട്ടും എന്റെ വാക്കും തീരുമാനങ്ങളും നീ പുറങ്ങാലോട് തട്ടിക്കളഞ്ഞില്ല. നാളെ നിന്നിവിടുന്ന് പറഞ്ഞയച്ചോളാം എന്റെ മക്കളോട് ഞാൻ പറഞ്ഞത്, അത് വെറുമാക്കായില്ലേ? ആ ചെങ്ങന്നൂരുകാരുടെ മുമ്പിൽ ഞാൻ വാക്കിന് വിലയില്ല തന്നെ. ഇനി നിനക്ക് വേണ്ടി ഇനി ഞാൻ എത്ര പേരുടെ മുമ്പിൽ തലകുനിക്കണം? ഞാൻ കാരണം ആരുടെ മുമ്പിൽ അച്ഛൻ തലകുനിക്കണ്ട. സമയം കൂടി തരൂ, ഇന്ന് ഉച്ച വരെ. എനിക്കെന്റെ മോളെ ഒരുക്കുണ്ട്, അവളോട് യാത്ര പറയുണ്ട്. ശരി, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. ഉച്ചവരെ ഞാൻ സമയം തരാം. ഇനി എന്റെ മക്കളുമായിട്ട് വഴക്കുണ്ടാക്കാൻ നീ ഇടവരുത്തരുത്.
ഒന്ന് വെയിറ്റ് ചെയ്യണേ, ആ ഗേറ്റിന്റെ അവിടെ ഇറക്കിട്ടോ, ഞങ്ങൾ വന്നേക്കാം. വെയിറ്റിംഗ് ഇച്ചിരി ബുദ്ധിമുട്ടാ, ഉടനെ വരുവോ അതോ ഞാൻ പോസ്റ്റ് ആവോ? തനിക്കിത്തിരി വെയിറ്റ് ചെയ്താലെന്താ, അതിനുള്ള പൈസ കൂടി ബാസേന തരില്ലേ? ഓ, ഓട്ടോ ഇവിടെ ഇട്ടാ പോരായിരുന്നോ ബാസേന? ഇനി നമ്മൾ ഗേറ്റ് വരെ നടക്കണ്ടേ? എടി അച്ഛനായിട്ട് ഒന്നും രണ്ടും പറയടയായ, ആ ഓട്ടോക്കാരൻ കേക്കില്ലേ? നിന്റെ ബൈക്കിനെന്ത് പറ്റിയടാ? ബൈക്കിന് കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ ഓട്ടോറിക്ഷയില്? നിന്റെ കൂടെ സഹായികളും എല്ലാം ഉണ്ടോ? സഹായികളോ, എന്തിന്? അല്ല, നിമിഷയും കുഞ്ഞിനെ ഇവിടുന്ന് പടിയിറക്കി വിട്ടോന്ന് അറിയാനുള്ള വരവായിരിക്കുമല്ലോ. അപ്പോ പിന്നെ വല്ല ബലപ്രയോഗം വേണ്ടി വന്നാൽ രണ്ട് സഹായികൾ ഇരിക്കട്ടെ എന്ന് മക്കൾ കരുതല്ലോ. എന്റെ മക്കളെ സ്വഭാവം എനിക്ക് അറിഞ്ഞുകൂടെ. അവളെയും കൊച്ചിനെയും കഴുത്തിന് പിടിച്ച് ഇറക്കി വിടാനാണെങ്കിൽ എനിക്ക് ഗുണ്ടകളുടെയും കൊട്ടേഷൻ കാര്യമൊന്നും സഹായം ആവശ്യമില്ല, ഞാൻ മാത്രം മതി. എന്നാ ഞാൻ കഴുത്തിന് പിടിക്കാം. എന്താ രാമ ഇത്? അച്ഛനും മകനും കണ്ടാൽ ഉടനെ പോരുകൊഴികളെ പോലെ തുടങ്ങിയാലോ? അച്ഛനാണെന്നുള്ള വിചാരമൊന്നും നിനക്കില്ലേ ബാസി? മക്കളാണെന്നുള്ള വിചാരം അച്ഛനും വേണം. എന്താടി ഒരു അച്ഛനും ചേരാത്ത കാര്യം ഞാൻ ചെയ്തത്? തേനിൽ തമിഴന്മാരുടെ എച്ചിൽ പാത്രം കഴുകി നിങ്ങളെ വളർത്തിയതോ? അങ്ങനെ നിങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കി തന്നതോ? എന്തോ മഹാകാര്യം ചെയ്തിരുന്ന പോലെ അച്ഛൻ പലതവണയാലും ഇത് പറയുന്നു. മറുനാട്ടിൽ പോയിട്ട് കുടുംബം പുലർത്തിയിട്ടുള്ളത് അച്ഛൻ മാത്രമല്ല, പക്ഷെ തിരിച്ചു വരുന്നവരെല്ലാം ഏതെങ്കിലും ഗർഭിണി പെണ്ണിന്റെ കൈയും പിടിച്ചോണ്ടല്ല കയറി വരുന്നത്. എന്തൊക്കെയാ അടി നിന്റെ നാവി വിളയുന്നത്? നീ ഒരു പെണ്ണല്ലേ, സ്വന്തം അച്ഛനോട് പറയുന്ന വർത്തമാനം. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അച്ഛന് കയ്യോങ്ങാം, അപ്പച്ചിക്ക് ശാസിക്കാം. മക്കൾക്ക് ന്യായം പറയാനുള്ള അവകാശം പോലും ഇല്ലേ? എന്താണ് നിനക്ക് പറയാനുള്ള ന്യായം? അവളെവിടുന്ന് പറഞ്ഞു വിടണമെന്ന് ഞങ്ങൾ പറഞ്ഞു, അച്ഛനത് ചെയ്യോ ഇല്ലയോന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് തെറ്റിക്കില്ല, നിങ്ങളോട് പറഞ്ഞ വാക്കിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. എന്നിട്ട് അവൾ ഇവിടെ തന്നെ എപ്പോഴും ഉണ്ടല്ലോ, ഇല്ലേ പച്ചേ? അവള് പോയിട്ടൊന്നുമില്ല. കേട്ടില്ല ബാസിണ, അച്ഛൻ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. എടി ഞാൻ എന്താ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത്? മറ്റന്നാൾ നിമിഷയെ ചെങ്ങന്നൂർ കൊണ്ടുപോയി വിടുമെന്ന്. എന്ന് വെച്ചാൽ നാളെ? അതിനാണോ നിങ്ങൾ ഇന്ന് തന്നെ വന്ന് ബഹളം വെക്കുന്നത്? അതിനു മുമ്പേ ആ കുഞ്ഞിനെ കൊണ്ടുപോയി ഡോക്ടറെ ഏൽപ്പിക്കാന്ന് പറഞ്ഞില്ലേ, അക്കാര്യം എന്തായി? ആ, ഇന്ന് തന്നെ ഡോക്ടർ പോയി കാണണം. ഇനിയപ്പോഴാ രാഹുകാലം കഴിയണോ? വൈകുന്നേരം 5 മണി വരെ ഡോക്ടർ ആശുപത്രിയില്ല. ഇക്കാര്യം ആശുപത്രിയിൽ വെച്ച് ചർച്ച ചെയ്യാൻ പറ്റുമോ? വൈകുന്നേരം ഡോക്ടറെ വീട്ടിൽ ചെന്ന് കാണണം, അതിനിനി സമയമുണ്ടല്ലോ. ഈ പറഞ്ഞതിന് വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇനി എന്താടാ, ഞാൻ നിനക്ക് മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് തരാം. വേണ്ട, അച്ഛ ഇപ്പൊ തന്നെ ഞങ്ങളെ കൂടെ വരണം. എവിടേക്ക്? ഡോക്ടറെ കണ്ട് സംസാരിക്കാൻ. എന്തിന്? അതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. അത് പറ്റില്ല, കാര്യങ്ങൾ ഞങ്ങൾക്ക് കൂടി നേരിട്ട് കണ്ട് ബോധ്യപ്പെടണം. പഴയതുപോലെ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ഇനി കബളിപ്പിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് വിശ്വാസമില്ലാത്ത മക്കൾക്ക് ഒന്ന് നേരിൽ കാണിച്ച് ബോധ്യപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. നീ ഇക്കാര്യത്തിൽ വാശി പിടിക്കണ്ട രാമ. ഡോക്ടറെ കണ്ട് സംസാരിക്കുമ്പോഴും കുഞ്ഞിനെ കൈമാറുമ്പോഴും ഒക്കെ രണ്ടുപേരും കൂടെയുള്ളത് നല്ലതാ. ഈ ഏർപ്പാടിന് രേഖയൊന്നും കാണില്ലല്ലോ. ഇല്ല, കുഞ്ഞിന് അങ്ങോട്ട് കൊടുക്കുമ്പോ ഡോക്ടർ ഒരു രസീത് എഴുതി ഒപ്പിട്ട് തരും, കുഞ്ഞിനെ കൈപ്പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ചേച്ചി ഏത് ലോകത്ത് ചേച്ചി ജീവിച്ചിരിക്കുന്നു? അതാ രാമ പറഞ്ഞത്, രണ്ട് സാക്ഷികളെങ്കിലും ഇരിക്കട്ടെ എന്ന്. ഇവരാവുമ്പോ പുറമെയുള്ളവരെ അറിയിക്കാതെയും പറ്റൂലോ. ശരി, അല്ലെങ്കിലും എപ്പോഴും ജയിക്കുന്നത് എന്റെ മക്കളാണല്ലോ. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിയിട്ട് വരാം. ആ, നിന്റെ ഷർട്ടും മുണ്ടും നിമിഷം ഇസ്തിരിട്ട് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എടുത്തു തരാം. ഒരു രേഖയില്ലാതാണോ ബാസിയാണ കുഞ്ഞിനെ കൊടുക്കുന്നത്? നീ അപ്പച്ചേക്കാ കഷ്ടാണല്ലോ. എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവായി കിട്ടിയാ മതി. ദത്തെടുക്കണെങ്കിലേ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്, ധാരാളം രേഖകളിലും പ്രമാണങ്ങളിലും ഒക്കെ ഒപ്പിടണം. ഏറ്റെടുക്കുന്നവരെ എങ്ങനെയൊക്കെ ചെയ്യട്ടെ, നമുക്കത് നോക്കേണ്ട കാര്യമുണ്ടോ? ഓട്ടോ കേട്ടില്ല, ഇങ്ങോട്ട് വിളിക്കണോ? വേണ്ട വേണ്ട, ഒരു 10 കിലോമീറ്റർ വരെ നടക്കാനുള്ള ആരോഗ്യമൊക്കെ എനിക്കെപ്പോഴും ഉണ്ട്. വാ ചേച്ചി. ഇതിനാണ് വീട്? എനിക്കെങ്ങനെ അറിയാം, ഞാൻ മുമ്പോട്ട് വന്നിട്ടില്ല പറഞ്ഞില്ലേ. ആ ഡോക്ടറെ ആശുപത്രിയിൽ വെച്ച് കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. പേര് തന്നെയാണോ? എന്താ പേര്? സുമംഗലാദേവി. പേര് തന്നെയാണെന്ന് തോന്നുന്നു, എനിക്ക് നല്ല ഓർമ്മ കിട്ടുന്നില്ല, അന്ന് വേണ്ടത്ര ശ്രദ്ധിച്ചില്ല ഞാന്. ശ്രദ്ധ മുഴുവൻ മറ്റുള്ള കാര്യത്തിലായിരുന്നല്ലോ. എടി, രോഗിയെ കൊണ്ട് ആശുപത്രി അല്ലെന്നതേ, രോഗിയെ കാണിക്കാനാ.
അല്ലാതെ ഡോക്ടറെയും നഴ്സിനെയും കമ്പ്യൂട്ടറും കാണിക്കാനല്ല. അതെ, ഇവിടെ വെച്ച് വെറുതെ വഴക്കടിക്കണ്ട. ഇവളല്ല, അച്ഛൻ്റെ അടുത്ത് ഡോക്ടർ ഫോൺ നമ്പർ ഉണ്ടോ? അതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ആ, ചുരുക്കത്തിൽ അവളുടെ കൊച്ചിനെ ആർക്കും കൊടുക്കാൻ അച്ഛന് താല്പര്യമില്ലായിരുന്നു, അതല്ലേ സത്യം? അതേടാ, അത് തന്നെയാ സത്യം. ഈ മനുഷ്യ കുഞ്ഞുങ്ങളെ വാങ്ങാനും വിൽക്കാനുള്ള സാധനമല്ല, അവരച്ഛനമ്മമാരോടൊപ്പം വീട്ടിൽ വളരേണ്ടവരാ. ഇതിപ്പോ സാഹചര്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ എല്ലാത്തിനും കൂട്ടുവന്നേ ഉള്ളൂ. ഓ, അത്രയും കൂടി സന്മനസ് തോന്നിയല്ലോ. പിന്നെ അച്ഛാ, ചിലപ്പോ ഡോക്ടർ ഹോസ്പിറ്റലാണെങ്കിലോ? ഞായറാഴ്ച ദിവസങ്ങളിൽ ഡോക്ടർ ആശുപത്രിയിൽ ഉണ്ടാവില്ല, ഇവിടെ തന്നെ ഉണ്ടാവുന്ന പറഞ്ഞത്. ഗൈനക്കോളജിസ്റ്റ് അല്ലേ, പെട്ടെന്നൊരു ആവശ്യം വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചാ പോകേണ്ടി വരുമല്ലോ. ഡോക്ടർമാർക്കും പോലീസുകാർക്കും 365 ദിവസവും 24 മണിക്കൂറും ജോലിയാണെന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ. ഇനി എന്താ ബസ്സിയാണ് ചെയ്യുന്നത്? ഡോക്ടർ എന്നോട് ചോദിച്ചവരാണോ? അതെ, ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ ഡോക്ടർ വീട്ടിലുണ്ടാവും പറഞ്ഞിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് വന്നത്. അതോ പല യാത്രയിലാണോ? സ്ഥലത്തില്ലാന്ന് മാത്രമേ എനിക്കറിയൂ. ഒരാഴ്ചയായിട്ട് ഗേറ്റ് പൂട്ടി കിടക്കുവാ. എവിടെ പോയതാന്നറിയോ? അത് കൃത്യമായിട്ട് പറയാൻ എനിക്കറിയില്ല. ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആളാ. പക്ഷെ ഡോക്ടർ അങ്ങനെ എല്ലാവരുമായിട്ട് ചെങ്ങാത്തം കൂടുന്ന ആളല്ല. അടുപ്പമുള്ളവരുമായിട്ട് നല്ല ചെങ്ങാത്തം കൂടുന്ന ആളാ. പിന്നെ മറ്റുള്ളവരുമായിട്ട് അകലം പാലിച്ചേ നിൽക്കൂ. അങ്ങനെ അടുപ്പുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അയൽക്കാരുമായിട്ട് വലിയ ബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഡോക്ടറുടെ ഭർത്താവ് ദുബായിലാ, ചിലപ്പോ അവിടെ പോയതാവാം. അങ്ങനെയാണെങ്കിൽ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് തിരിച്ചു വരും. ശരിയെന്നാ. ബസീണ, ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിച്ചു വെച്ചാൽ അറിയാൻ പറ്റില്ലേ? അച്ഛാ, ആശുപത്രിയിലെ ഫോൺ നമ്പർ? റിസപ്ഷനിലെ നമ്പർ എന്റെ ഫോണിലുണ്ട്, അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോ നോട്ട് ചെയ്താ. ഹലോ, ആ ഡോക്ടർ സുമംഗല ദേവി ഉണ്ടോ? അതെ, പ്രഗ്നൻസിയാ, എന്റെ വൈഫ് തന്നെയാ. ആ, മുമ്പ് ഞങ്ങൾ അവിടെ വന്ന് ചെക്കപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു, അന്ന് കണ്ടത് ഡോക്ടർ സുമംഗലാദേവിയാ. അയ്യോ, അത് ശരിയാവില്ല, ഞങ്ങൾക്ക് ആ ഡോക്ടറെ തന്നെ കാണണം. 3 മാസം കഷ്ടമായി പോയല്ലോ. അല്ല, ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യാൻ വേറെ നമ്പർ ഉണ്ടോ? എങ്കിൽ പിന്നെ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ നോക്കിക്കോളാം. ഡോക്ടർ 3 മാസം ലീവാ, അതിൽ കൂടുതലൊന്നും ഹോസ്പിറ്റൽ സ്റ്റാഫിന് അറിയില്ല. എന്നാ പിന്നെ നമുക്ക് തിരിച്ചു പോവാം. 3 മാസം കഴിഞ്ഞിട്ട് എന്താ ആലോചിക്കാം. 3 മാസം കൂടി അവള് നമ്മുടെ വീട്ടിൽ താമസിക്കട്ടെന്നോ? അത് ഞങ്ങള് സമ്മതിക്കത്തില്ല. നമ്മുടെ വീട്ടിലല്ല, എന്റെ വീട്ടില്. അല്ല, ഈ സമ്മതിക്കില്ല എന്ന് മാത്രം പറഞ്ഞാ പോരല്ലോ, വേറെന്താ പോംവഴിന്ന് കൂടി പറയേ. ഞങ്ങളാരും അല്ല, അച്ഛൻ തന്നെ അവളെടുത്ത് തലയിൽ വെച്ചത്. പോംവഴി അച്ഛൻ തന്നെ കണ്ടുപിടിച്ചാ മതി. എന്തായാലും ഡോക്ടർ വരുമ്പഴേ 3-4 മാസം കഴിയും, അതുവരെ അവളെയും കുഞ്ഞിനും പ്രശ്നമില്ല. പിന്നെ എന്ത് ചെയ്യാനാന്നെ ഉദ്ദേശം? കുഞ്ഞിനെ എടുത്ത് വല്ല കുപ്പത്തൊട്ടിയിലും കൊണ്ട് കളയാണ്? കുപ്പത്തൊട്ടിയിലല്ല, നമുക്ക് അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കാം, അതാ നല്ലത്. അമ്മത്തൊട്ടിലോ? ആ, അതൊന്നും ഞാൻ സമ്മതിക്കില്ല. നിമിഷയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചതേ കുഞ്ഞിനെ സുരക്ഷിതമായിട്ടുള്ള ഒരു കയ്യിലേൽപ്പിക്കാറുന്നിട്ടാ. ഒരു ഡോക്ടറെ കൈയിനേക്കാൾ സുരക്ഷിതമാണ് കേരള സർക്കാരിന്റെ കൈ. ഞങ്ങൾ പറയുന്നതേ അച്ഛൻ അനുസരിച്ചാ മാത്രം മതി. എന്നിട്ട് നിമിഷയോടെ എന്ത് പറയും? കുഞ്ഞിന് ഡോക്ടർക്ക് കൊടുത്തു എന്ന് പറയും. ഡോക്ടറെ കണ്ട് സത്യം അറിയാൻ വേണ്ടി അവൾ ദുബായിലേക്കൊന്നും പോയില്ലല്ലോ. വഞ്ചനയിലടി ഇതൊക്കെ. എല്ലാറ്റും ഒരു പരിധിയില്ലേ? അച്ഛന് ഞങ്ങളോട് കള്ളം പറയാം, ഞങ്ങളെ വഞ്ചിക്കാം. ഇവളോട് ചെറിയൊരു കള്ളം പറയാൻ പറ്റില്ലല്ലേ? ഇതേ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി അച്ഛനൊന്നും പറയണ്ട. വാ, വന്ന് വണ്ടി കയറ്. എന്റെ അടുത്ത് ചില്ലറില്ല, അച്ഛൻ കൊടുത്തു. അത് 180 രൂപ അല്ലേ? ആ, അച്ഛ പറഞ്ഞതൊക്കെ അച്ഛനും ഓർമ്മയുണ്ടല്ലോ. നമ്മൾ ഡോക്ടറെ കണ്ടു, അടുത്ത ദിവസം കുഞ്ഞിനെയും കൊണ്ട് ചെല്ലാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. രാധാമിനെ ഒപ്പിച്ചോടും, പിന്നെ മറ്റവരോട് നമ്മൾ പറയാൻ പോകുന്ന കഥ ഇതാ. എല്ലാവരുടെയും മുഖത്ത് നോക്കിയിട്ട് എങ്ങനെയാണ് പച്ച കള്ളം പറയുന്നത്? ഓ, കള്ളം പറയാത്ത ഒരാള്. അച്ഛൻ ഞങ്ങളോട് തന്നെ എന്തൊക്കെ കള്ളങ്ങളാ പറഞ്ഞിട്ടുള്ളത്. തേനിയിൽ ചിന്ന വീട്, അതിലൊരു മകള്. മതി മതി, എനിക്ക് അന്ന് കള്ളം പറയേണ്ട സാഹചര്യം എന്താണെന്ന് പിന്നീട് നിങ്ങളോട് ഞാൻ വിശദീകരിച്ചാണല്ലോ. അതുപോലൊരു സാഹചര്യം ഇതൊന്നും കരുതിയാ മതി. ഒരു പെൺകുട്ടിയുടെ ജീവനും മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഞാൻ കള്ളം പറഞ്ഞത്, അതിലെനിക്ക് ഇന്നും ഒരു കുറ്റബോധം തോന്നുന്നില്ല. പക്ഷെ ഇതങ്ങനെയല്ലോ. ഇതൊരു കുടുംബത്തിന്റെ മുഴുവൻ മാനം രക്ഷിക്കാനാ.
സ്വന്തം മക്കളെയും കുടുംബത്തെക്കാളും വലുതൊന്നല്ലോ അന്യ ഒരുത്തി അവളുടെ തന്തയില്ലാത്തൊരു കുഞ്ഞു. അച്ഛൻ അവിടെ നിന്ന് എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള അവസാനത്തെ ഒരു അവസരം വലിയ സത്യവാൻ ചമഞ്ഞ് അച്ഛൻ അത് കൊളം നോടരുത്. അവിടെ ചെന്ന് പലരും പല വിധത്തിൽ പറയരുത്, അതുകൊണ്ടാ ഇവിടെ നിന്ന് ആലോചിച്ചിട്ട് പോണെന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക തീരുമാനിക്കുക അതുപോലെ അവിടെ ചെന്ന് പറയുക ചെയ്തു. ഞാൻ വായടച്ച് പിടിച്ചേക്കാം, അതുപോലെ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. അല്ല ബസേണ, അത് ശരിയാവോ? നമ്മൾ പറയുന്നത് മുഴുവൻ അവള് വിശ്വസിക്കണമെന്നില്ലല്ലോ. അച്ഛൻ നേരിട്ട് പറഞ്ഞാലേ അവൾക്ക് ബോധ്യാവും. പറയുന്ന വാക്കിന് വില ഉണ്ടാവണടി, അതിലല്പെങ്കിലും സത്യം ഉണ്ടാവണം, എങ്കിലും ആളുകൾ നമ്മളെ വിശ്വസിക്കും. എന്നിട്ട് എന്ത് പറഞ്ഞു? പറയാനുള്ള ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലേ, പിന്നെ വീണ്ടും ഞാൻ ആവർത്തിക്കണോ? രാമ, നീ ഇപ്പൊ തന്നെ നിമിഷയുടെ വിവരം പറഞ്ഞേക്കെ. ഇനി അവളുടെ മനസ്സ് മാറാൻ ഇടം കൊടുക്കണ്ട. എന്നാ കുഞ്ഞിനെ കൊണ്ട് ചെല്ലേണ്ടത്? എന്നായാലും കുഴപ്പമൊന്നുമില്ല. ആ എങ്കി വൈകിക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ആ കാര്യം അങ്ങ് നടത്ത്. അവളുടെ ഭാഗ്യാണെന്ന് കരുതിയ മതി അപ്പച്ചി. ദത്തെടുക്കാൻ സമ്മതിച്ചതേ വലിയ നിലയിലെ ആൾക്കാരെ, ഇഷ്ടം പോലെ പണം, കുട്ടികളില്ലാന്നുള്ള ഒറ്റ കുഴപ്പമേ ഉള്ളൂ. നാളെ തന്നെ അതിന് പരിഹാരമാവുമല്ലോ. കുഞ്ഞിനെ നാളെ തന്നെ കൊണ്ടുപോയി കൊടുക്കണോ? പിന്നല്ലാതെ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? ആ ഡോക്ടർ എന്തൊരു നല്ല മനുഷ്യനാ, ഞങ്ങളെ നിർബന്ധിച്ച് വിളിച്ചെത്തി ചായ തന്നു. എത്ര മാനിയിട്ടാ അദ്ദേഹം ഞങ്ങളുമായി ഇടപെട്ടെന്നറിയോ? അദ്ദേഹോ ലേഡി ഡോക്ടർ അല്ലേ? അതെ അതെ, ലേഡി ഡോക്ടറാ. അത് ഒരു ബഹുമാനം ഇരിക്കട്ടെ എന്ന് കരുതി ബാസിയണ്ണം പറഞ്ഞല്ലേ അപ്പച്ചി, ഒന്നുമില്ലെങ്കിൽ ഒരു ഡോക്ടറല്ലേ. എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അച്ഛനെ വീട്ടുകാരെ കണ്ടോ? വീട്ടുകാരെന്ന് പറഞ്ഞ ഡോക്ടർ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അതല്ല അച്ഛാ ഞാൻ ചോദിച്ചത്, മോളെ ദത്തെടുക്കുന്ന വീട്ടുകാരെയാണോ? അവര് കുറച്ചു ദൂരെയല്ലേ? എന്നാലും ഒന്ന് പോയി കാണേണ്ടതായിരുന്നു അച്ഛ, നമുക്കറിയണ്ടേ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന്. അവര് നല്ല മനുഷ്യർ തന്നെയാണ് ഡോക്ടറെ പ്രത്യേകം പറഞ്ഞു. എനിക്ക് എപ്പ വേണമെങ്കിലും ചെന്ന് മോളെ കാണാലോ അല്ലേ? അത് പ്രത്യേകിച്ച് പറയണം, നിന്റെ അവകാശമല്ലേ. അതിന് വിശന്നിട്ടായിരിക്കും ഞാൻ പാലിട്ടു.